ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഫ്രൂട്ട് വേയിലെ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ബെറിയാണ്. ഞാനിവിടെ റാസ്ബെറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റാസ്ബെറി ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂബെറിയോ സ്ട്രോബെറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഓട്സ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നട്ട്സ് ആണ്. ഞാനിവിടെ പിസ്താഷ്യൂ, കാഷ്യൂ, അതുപോലെ തന്നെ ബദാം എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട് യോഗർട്ട് ആണ്. ഞാനിവിടെ 2 ഫ്ലേവറിലുള്ള യോഗർട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സഡ് ഫ്രൂട്ട് യോഗർട്ടും പിന്നെ സ്ട്രോബെറി യോഗർട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, അധികം പുളിയില്ലാത്ത യോഗർട്ടിലേക്ക് സ്ട്രോബെറിയും പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ യോഗർട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഓട്സ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ബെറിയപ്പ് നല്ല ഹെൽത്തി ആണ്. അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റാണ്. ഇതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ റാസ്ബെറി ഒന്ന് വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബെറിയപ്പ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ മുകളിലും താഴിലും ഓപ്പൺ ആയിട്ടുള്ള സിലിണ്ടർ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇനി ആദ്യം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഇട്ട് കൊടുക്കാം. എല്ലാം ലെയർ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ 4 ടീസ്പൂണോളം ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ അരച്ചു വെച്ച റാസ്ബെറിയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സ്പൂൺ വെച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത് നമുക്കിത് ശരിക്കും കിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഇതുപോലെ ലൂസായിരിക്കണം. ഐസ്ക്രീം കട്ടിയായി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റായി കിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി യോഗർട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് മിക്സഡ് ഫ്രൂട്ട് യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റാസ്ബെറി പ്യൂരി കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള ഫ്രൂട്ട് യോഗർട്ട് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് കോൺഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ബെറിയപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുള്ളി ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് പുള്ളി ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അടിപൊളി ബെറിയപ്പ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.